ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി ഫേസ് പാക്ക് കാണിക്കുന്നുണ്ട്, എൻ്റെ ഒരു ഹെയർ കെയർ റൂട്ടീൻ കാണിക്കുന്നുണ്ട്. എനിക്ക് പുറത്തൊക്കെ ഒന്ന് പോകണം, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഹെയർ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ 1 അവർ മുന്നേ എങ്കിലും എണ്ണ തേച്ച് പിടിപ്പിക്കുക. ഞാൻ റോസ്മേരി ലീവ്സൊക്കെ എണ്ണയിൽ ഇട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാക്കും കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വെയിറ്റ് വെക്കാനായിട്ട് എന്താണ് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാടമുട്ട ബെസ്റ്റാണ് കേട്ടോ, നല്ലതാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, വലിയ ആൾക്കാർക്കും കൊച്ചു കുട്ടികൾക്കുമൊക്കെ. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിനുശേഷം ചെറിയ ചൂടോടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കി കേട്ടോ, പക്ഷേ ഇത് കണ്ടോ കപ്പ ഒട്ടും വെന്നിട്ടില്ല, ഒരു 6 വിസിലൊക്കെ അടിച്ചു, എന്നിട്ടും ആ ഒരു കപ്പ വെന്ത് കിട്ടുന്നില്ല എന്ന് മോൻ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കാറുണ്ട്, പക്ഷേ ഇത് തീരെ കൊള്ളാത്ത കപ്പയായിരുന്നു. 5-6 തവണ വിസിലടിച്ചിട്ട് പോലും ആ കപ്പ വെന്തിട്ടില്ല. അപ്പോൾ ബീഫിൻ്റെ എല്ലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മുട്ടയൊക്കെ ആടെയും തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ട് പിന്നെ അപ്പോൾ ഇന്ന് മോന് രാവിലെ ഞാൻ ലഞ്ച് കൊടുത്തു വിട്ടില്ല, അപ്പോൾ എനിക്കത് കൊണ്ടുപോകണം ഉച്ചയ്ക്ക് മുന്നേ. അപ്പോൾ ബീഫുണ്ട്, പിന്നെ ക്യാരറ്റ്, ഇതുപോലെ നമുക്ക് ബട്ടറിൽ ക്യാരറ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കാം. നെയ്യിൽ ഇപ്പം ബീഫാണ് കൂടെയുള്ളത്, അതുകൊണ്ട് നെയ്യിലൊന്നും യൂസ് ചെയ്യുന്നില്ല, എണ്ണയിൽ തന്നെ ക്യാരറ്റ് മെഴുക്ക് വരട്ടി ആക്കിയിട്ട് കേട്ടോ. പച്ചമുളകൊക്കെ ഇട്ടിട്ട് അധികം മസാലയൊന്നും ഞാൻ പിള്ളേർക്ക് യൂസ് ചെയ്യാറില്ല. അങ്ങനെ അധികം മുളക് അല്ലെങ്കിൽ മസാലക്കൂട്ടുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒഴിവാക്കുക. ഫുഡൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ഹെയറിൽ ഓയിൽ തേച്ച് പിടിപ്പിക്കണം എനിക്ക്. അത് ഏകദേശം 10:30 ആയി കേട്ടോ, 11:30 ഒക്കെ ആകുമ്പോൾ എനിക്ക് റെഡിയായിട്ട് ഇറങ്ങണം. എന്ന് വെച്ചാൽ അവരുടെ മോൻ്റെ ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു 12:30 മുന്നേ ആണ്, 12 ആകുമ്പോൾ കഴിക്കാൻ എന്തോ വിടും. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് അവിടെ പോകണം. അപ്പോൾ ഒരു 11:30 ആകുമ്പം ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ എണ്ണ ചൂടാക്കി വെച്ചിട്ടുള്ള എണ്ണ നന്നായിട്ട് ഞാൻ തലയിലങ്ങ് തേച്ച് പിടിപ്പിച്ചു. കുഞ്ഞപ്പനെയും ഞാൻ എണ്ണ തേച്ച് നിർത്തിയിട്ടുണ്ട്, അങ്ങനെ ഞാൻ എണ്ണ തേച്ച് കുളിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു, കയറ്റി വെട്ടി കേട്ടോ, നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, കയറ്റി വെട്ടി മുടി. എന്ന് വെച്ചാൽ നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, മുടി സ്മൂത്ത് ചെയ്തല്ലോ. അതിനുശേഷം എനിക്ക് കെയർ ചെയ്യാൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു പീരിയഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പനി കാര്യങ്ങളൊക്കെ വന്നു, ഒത്തിരി ഗ്യാപ്പ് വന്നല്ലോ അല്ലേ, അതിനെക്കുറിച്ച് കുറേ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടി അങ്ങ് കയറ്റി വെട്ടിയിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസം ആകുന്നേ ഉള്ളൂ, നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഈ ഇടയ്ക്ക് എനിക്കൊരു പനിയൊക്കെ വന്നു, പിന്നെ ഹെയർ ഫോൾ വന്നു. അപ്പോൾ ഇങ്ങനെ കയറ്റി വെട്ടിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെട്ടി, പിന്നെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ മുഖത്ത് എന്തെങ്കിലും ഒരു ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. ഞാനിതൊരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്, കുങ്കുമാതി ഓയിൽ, എന്ത് വേണമെങ്കിലും ഓയിലോ ബദാം ഓയിലോ അല്ലെങ്കിൽ ഇതുപോലെ കുങ്കുമാതി ഓയിലോ എന്താണെന്നുണ്ടെങ്കിലും സ്കിൻ ബ്രൈറ്റനിങ്ങിന് അല്ലെങ്കിൽ റിങ്കിൾസ് പോകാൻ ആൻറ്റി ഏജിങ്ങിന് ഉള്ളതൊക്കെ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാനപ്പോൾ ഇതൊക്കെ തേക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു പഴയ ബനിയനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഒരു കളറൊക്കെ പിടിക്കും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് 1 അവർ കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും കുളിക്കണം, ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇറങ്ങണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓയിൽസ് അല്ലെങ്കിൽ കുങ്കുമാതി ഓയിൽ ഇതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യരുത് കേട്ടോ. മാക്സിമം കടലമാവ്, പയറുപൊടി അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യുക. ബാക്കി വരുന്നതൊക്കെ ഞാൻ എൻ്റെ കയ്യിലേക്കൊക്കെ തേക്കും, എൻ്റെ കയ്യിൽ അത്യാവശ്യം റിങ്കിൾസൊക്കെ ഉണ്ട് കേട്ടോ, കാരണം പാത്രം തേക്കുന്ന ഒരുപാട് ജോലികൾ ചെയ്യുന്നതല്ലേ. അപ്പം റിങ്കിൾസ് നന്നായിട്ടുണ്ട്. രാത്രി കിടക്കുമ്പോൾ നമുക്ക് കയ്യിൽ ലോഷനൊക്കെ തേച്ചിട്ട് കിടക്കാം, പക്ഷേ ഞാൻ ലോഷനൊക്കെ തേക്കൂട്ടല്ലേ, ലോഷനോ ഓയിലോ എന്തെങ്കിലുമൊക്കെ തേക്കും, പക്ഷേ ഈ കൈപ്പത്തിയിൽ തേക്കുന്നതായിരിക്കും ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിച്ചു. ഇനി എനിക്ക് വീട് മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട്, തൂത്ത് വാരണം, തുടയ്ക്കണം. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഇതാ കറക്റ്റ് 11:30 ആവാൻ 5 മിനിറ്റ്, ഞാനത് ഫിക്സ് ചെയ്ത ടൈമിൽ തന്നെ കഴിഞ്ഞു. എന്നിട്ട് വേഗം കുളിച്ച് എല്ലാം റെഡിയായി കണ്ടോ, മുഖത്തെ ആ ഒരു ഡേർട്ടൊക്കെ പോയി, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ലിപ്സിലെ ഡാർക്ക്നെസ് മാറാനായിട്ട് നമ്മുടെ ബീട്രൂട്ട് ലിപ് ബാം സൂപ്പറാണ് കേട്ടോ, നല്ല റിസൾട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരുങ്ങുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ സിറം യൂസ് ചെയ്യും, അതിനുശേഷം സൺസ്ക്രീൻ ഇടും. യുവി ഡോക്സിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് സിറം യൂസ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയ ഒരു കുറച്ച് സെക്കൻഡ്സ് ഗ്യാപ്പ് ഇടുക, അതിനുശേഷം മാത്രം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ നല്ല കട്ടിയിലിട്ട് കൊടുക്കണം കണ്ടോ, ഇതിലും കട്ടിയിലിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അധികം അങ്ങനെ ഒത്തിരി കട്ടിയിലല്ല ഇട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ പോകുന്നതിന് ഒരു 20 മിനിറ്റ്സ് മുന്നേ എങ്കിലും ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ഒരു മോയ്സ്ചറൈസർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫൗണ്ടേഷൻ പോലെ വിറ്റാമിൻ സി മോയ്സ്ചറൈസറാണ്, പക്ഷേ അതൊരു ഫൗണ്ടേഷൻ പ്ലസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് അതിൻ്റെ മുകളിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്കിന്നിന് ഒന്ന് ഗ്ലോ അപ്പ് ആയിട്ടൊക്കെ ഇരിക്കാൻ നല്ലതാണ്, ഒരു ബ്രൈറ്റനിങ് ആയിട്ടൊക്കെ ഇരിക്കാനും ഒരു
എന്ത് നല്ല ഷൈനിങ് ആയിട്ടും ഒക്കെ ഇരിക്കും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഓഫറിൽ വാങ്ങിച്ചത്. 99 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ യൂസ് ഞാനല്ലാതെ അങ്ങനെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ അത്യാവശ്യത്തിന് 1-2 എണ്ണം കയ്യിലുണ്ട്. പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാൻ താല്പര്യമില്ല. ഇങ്ങനെ ഉള്ള സ്റ്റുഡിയോയിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ട്രൈ ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ്. അത് കുറച്ച് നാൾ മുന്നേ തുടങ്ങിയതാണ്. പിന്നെ കണ്ണ് എഴുതി, ഇത് ഒരു ലാക്മിയുടെ ഞാൻ തോന്നുന്നു, ഈ ഒരു ജെല്ല്, സോറി, ഈ ഒരു കാജല് യൂസ് ചെയ്യുമ്പോൾ കണ്ണിന് ഭയങ്കര കൂളിങ്ങാണ്. അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ ഒരു കൂളിങ് എഫക്റ്റ് വരും എന്നുള്ളത്. അപ്പോൾ കറക്റ്റാണ് കേട്ടോ, നല്ലൊരു കൂളിങ് എഫക്റ്റ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പൗഡർ ഇട്ടു, ചെറിയൊരു പൊട്ട് തൊട്ട് കൊടുത്തു. സിന്ദൂരമായിരുന്നു നേരത്തെ ഇട്ടിരുന്നത്. അപ്പോൾ അത് പടരുന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് എഴുതുന്നത്. ഇനി എൻ്റെ മെയിൻ ലിപ്സ്റ്റിക്ക് കണ്ടോ, ലിപ്സ്റ്റിക് ഇട്ടാലേ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ മാത്രം എന്തോ ഒരു കുറവ് പോലെ. എനിക്ക് ഇച്ചിരിയും കൂടി ഡാർക്കായിട്ടുള്ള റെഡ് കളറ്, ഈ ഇതിൽ ഇച്ചിരി കൂടി ഡീപ്പായിട്ടുള്ള കളറാണ് എനിക്കിഷ്ടം. ഇത് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഈ ഇതുപോലെ ഓഫറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 3-4 എണ്ണം. പക്ഷേ അത് കുഞ്ഞു ഒടിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ ഒരു 1 എണ്ണം കൂടി ഉള്ളൂ. മുടി ഒട്ടും ഉണങ്ങിയിട്ടില്ല കേട്ടോ, നന്നായിട്ട് നനഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ മുടി ഇങ്ങനെ തന്നെ ഇട്ടുകൊണ്ടേ പോവുള്ളൂ. പിന്നെ ഒരു സ്പ്രേ, എത്രയേ ഉള്ളൂ. സ്പ്രേ ഒന്നും നേരത്തെ ഞാൻ യൂസ് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇതിങ്ങനെ സ്പ്രേ ചെയ്യുമ്പം എനിക്ക് തുമ്മുമായിരുന്നു. അപ്പോൾ അത് മാറാൻ വേണ്ടി ഞാനത് യൂസ് ചെയ്ത് ഇപ്പം എനിക്കത് പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ശ്രീധരീയത്തിൻ്റെ കൺമഷിയാണ് കേട്ടോ, ആയുർവേദിക്കാണ്. എനിക്ക് എൻ്റെ മോൻ ചിലപ്പം പൊട്ട് തൊട്ട് കൊടുക്കാനൊക്കെ, ഞാൻ അങ്ങനെ തൊടാറില്ല, പക്ഷേ ചിലപ്പോൾ ആഗ്രഹം ഉള്ളപ്പോഴൊക്കെ തൊട്ട് കൊടുക്കാനായിട്ട് ഇത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി, ഇതാണ് എൻ്റെ പുറത്തു പോകാനുള്ള ലുക്ക്. അപ്പം എന്താ, ഞങ്ങൾ റെഡിയായി. മോന് കൊടുക്കാനുള്ള ഫുഡ് ഞാൻ ഒരു കവറിനകത്താക്കി എടുത്തിട്ടുണ്ട്. കുപ്പിയിലെ വെള്ളം എനിക്ക് കാറിൽ വയ്ക്കാനുള്ളതാണ്, അതെനിക്ക് കുടിക്കാനുള്ളതാണ് കേട്ടോ. മോന് വാവയ്ക്ക് വേറെ കുഞ്ഞു വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ മോനെ കയറ്റിയിരുത്തി, എന്നിട്ട് എൻ്റെ കാറിൽ ഞാൻ സ്റ്റാൻഡൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഹാൻഡ് ക്രീമാണ്, അതായത് എൻകഫേൻ്റെ. അപ്പോൾ ഞാൻ AC ഒക്കെ ഇട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോൾ എനിക്ക് കയ്യിൽ ഭയങ്കര ഡ്രൈനെസ്, ഉണങ്ങി വരണ്ടു പോവും. അത് അവിടെ നിന്ന് മാത്രമല്ല, ഈ ചില സമയത്തൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൈ ഉണങ്ങി വരണ്ടു പോവും. അപ്പം അത് മാറാനായിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കൈ നല്ല നറീഷായിട്ട് കീപ്പ് ചെയ്യും. മോനെ സ്കൂളിൽ ഫുഡ് കൊണ്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് വന്നപ്പം കാറിലെ സ്റ്റീരിയോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ശരിയാക്കാനായിട്ട് കാണിക്കണം എന്നുള്ളത്. കാണിക്കാനായിട്ട് പോയി. അതിന് ശേഷം മീൻ, ഇത് കണ്ടോ, എനിക്ക് 1-2 ചെടികളും മീനൊക്കെ വാങ്ങിക്കണമായിരുന്നു, അക്വേറിയം ഫിഷ്. അപ്പോൾ അതിന് നമ്മുടെ കുറച്ച് മാറിപ്പോകണം കേട്ടോ ഒരു ഷോപ്പ്, ഞാൻ അവിടെ സ്ഥിരമായിട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ ചേച്ചിയൊക്കെ അറിയാം. അപ്പോൾ അവിടെ പോയി, എനിക്ക് ഇതുപോലത്തെ ചെടികൾ കാണാൻ എന്ത് രസമാണല്ലേ. അപ്പോൾ ഞാനത് അതിൽ നിന്ന് 2 എണ്ണം വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് കടയിലൊക്കെ പോകണമായിരുന്നു, കുറച്ച് ഗ്രോസറി ഐറ്റംസും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. മീൻ വാങ്ങിച്ചു, ഭയങ്കര വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിൽ. ഫൈറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്ത് രസമല്ലേ കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി, ഇതെല്ലാം കുഞ്ഞൂനൊരു മീനെ മേടിച്ചു കൊടുത്തു, കുഞ്ഞു ഗോൾഡ് ഫിഷിനെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. കൊണ്ട മുഖം ഞാനിങ്ങനെ കരുവാളിച്ചു, നന്നായിട്ട് കരുവാളിച്ചു. നമ്മൾ സൺസ്ക്രീൻ ഇട്ടു അല്ലെങ്കിൽ വണ്ടിയിലാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പുറത്തിറങ്ങി നടക്കും. അപ്പോൾ ഈ വെയിൽ കൊള്ളുമ്പം നല്ല രീതിയിൽ കരുവാളിപ്പ് വരും, കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വെയിലാണ്. ഈ ടോപ്പ് ഞാൻ മാക്സിയിൽ നിന്ന് വാങ്ങിച്ച ടോപ്പായിരുന്നു. പിന്നെ ഇതേ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ആ സാധനങ്ങൾ വാങ്ങിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ശരിക്കും 2 മണിയൊക്കെ ആയി. ഞാൻ വന്ന ഉടനെ ഒരു ഫേസ് പാക്ക് മുഖത്തിട്ടു, അതായത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഞാൻ മുടിയിൽ തേക്കാനായിട്ട് മുടി കഴുകാൻ വേണ്ടി കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ചപ്പം അതെടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ ആ ഒരു കഞ്ഞിവെള്ളത്തിൽ, അതായത് തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ, ഓറഞ്ച് പീൽ പൗഡറാണ് ഫേസ് പാക്കാക്കി ഇട്ടിട്ടുള്ളത്. ഇത് നല്ല ഒരു തിക്കായിട്ട് കോട്ടിട്ട് കൊടുത്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യും, എന്നിട്ട് വീണ്ടും ഒരു കോട്ടും കൂടി ഇട്ട് കൊടുക്കും. ഇത് നല്ലതാണ് കേട്ടോ ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്. ക്ലേവ് ഓർഗാനിക്കിൻ്റെയാണ്, അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടുള്ളത്. ലിപ്സിലും ഇടാം, നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് വാഷ് ഔട്ടായി പോകാനും എല്ലാം നല്ലതാണ്. എന്നിട്ട് ഇത് അപ്പോഴത്തേനും ഫുഡ് ഒക്കെ ഒന്ന് ചൂടാക്കി, എന്നിട്ട് കുഞ്ഞുവിനും ഫുഡ് കൊടുത്തു, ഞാനും കഴിച്ചു. എന്നിട്ട് അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കിടക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്കും മോൻ വരാറാവും സ്കൂൾ വിട്ടിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഫേസ് അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടിട്ടുണ്ട്. ഇത് റെഡിയായി കിട്ടും കേട്ടോ. ഈ ഒരു ഓറഞ്ച് പീൽ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാനും വൈറ്റൻ ചെയ്യാനും ടാൻ റിമൂവ് ചെയ്യാനായിട്ടും എല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഡെയിലി നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താം.